ലോഹിദാസ് സംവിധാനം ചെയ്തൊരു സിനിമയിലേ ജോയി അൽകാസ് ആയിട്ട് തന്നെ ഷോറൂമിൽ നിൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് കസ്തൂരിമാ സിനിമയിലോട്ട് എങ്ങനെയാ വന്നത് അതൊരു ഇൻസിഡൻറ്റ് തൃശ്ശൂർ വെച്ചിട്ട് ഞങ്ങളൊരു സമൂഹ വിവാഹം നടത്തി ഇൻ ടു തൗസൻഡ് വൺ അന്ന് എൻ്റെ തൊട്ടടുത്തുനിന്ന് ലോഹിദാസ് ഇരുന്നിരുന്നു അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സിനിമയിൽ കൂടി സാധാരണ ഒരു ജോലിയുടെ പരസ്യം അവർ ബോർഡ് കാണിക്കുക സ്വർണ്ണം എടുക്കാൻ പോകുന്നത് എൻട്രിയിൽ കാണിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളു ഒരു പരസ്യത്തിൽ ഒരു ഒരു ഫിലിമിൽ തന്നെ മൊത്തമായിട്ട് നമുക്കൊരു ബ്രാൻഡിങ് ഒരു സ്കീം ഇടാൻ പറ്റുമോ നിങ്ങൾക്ക് വല്ല അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ എന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഇല്ല ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് കൂടുതലെടുത്ത് അതിന് ശേഷം ഞങ്ങൾ കാസിനോ ഹോട്ടൽ തൃശ്ശൂരുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ താമസിച്ചു ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കൂടി വൈകുന്നേരം അന്ന് ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞു നിങ്ങൾക്കൊരു ഫാമിലി അങ്ങനെ ആലുക്കാസ് ഫാമിലി ജുവലറി അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഉള്ളൊരു ഫാമിലിയിൽ ആരെങ്കിലും ഒരു ഒരു കഥയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു ആള് പറഞ്ഞു ഏ അത് നടക്കില്ല എന്ന് പറഞ്ഞു ഇതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ആ ഇനി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ത്രെഡ് കിട്ടി ഒരു ആലുക്ക ഫാമിലിയിൽ പെട്ട ഒരു പയ്യൻ പണ്ട് കാശുകാരായിരുന്നു ഇപ്പം തീരെ വീക്കായി കച്ചവടയ്ക്ക് പൊളിഞ്ഞു ആളുടെ മകൻ വളരെ നല്ല രീതിയിൽ വന്ന് ഐ എസ് കാരനാവുന്നൊരു ഭാഗമാണ് അപ്പോൾ അതിനകത്ത് സ്വർണ്ണഗനി സ്വർണ്ണ കച്ചവടക്കാരൻ കാശുകാരൻ സ്വർണ്ണക്കടകൾ ഇതിനെ പറ്റി സ്വർണത്തെ പറ്റിയിട്ട് പലയിടത്തും പറയുന്നുണ്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ ആ പേരിട്ടു ആലുക്ക ആ ഷോ അപ്പം അതിൻ്റെ ആ സിനിമയുടെ ഒരു പാട്ടാണ് ഞാനതിൽ ഉണ്ടാവാന്നുള്ളത് പക്ഷെ അത് പടം വളരെ സക്സസ് ആയിരുന്നു ആ പടത്തിന് വന്നതിന് ശേഷം യാലുക്ക എന്നുള്ള ആ വലിയ വലിയ തറവാട്ടുകാർ വലിയ സ്വർണ്ണ കച്ചവടക്കാർ എന്നുള്ളത് ആ ഒരൊറ്റ സിനിമയിൽ നിന്നും അപ്പോൾ വരേണ്ട അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ എങ്ങനെ മാർക്കറ്റിങ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പല ആളുകൾക്കും ഈ മാർക്കറ്റിംഗിൽ തന്നെ പല നൂതനമായിട്ടുള്ള മാർഗങ്ങള് അന്ന് അദ്ദേഹത്തെ പോലുള്ള ആളെ ഞാൻ പരിചയപ്പെടാൻ പറ്റി എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഞാൻ അതിൽ പല ടിപ്സും കൊടുത്തു അതിപ്പോൾ എല്ലാ ഡയറക്ടർമാരും അത് കേൾക്കണമെന്നില്ല പക്ഷെ അന്ന് അതങ്ങനെ വന്നു ഞങ്ങൾ സംസാരിച്ചിട്ട് ഒന്നര വർഷത്ത് പടം പുറത്തിറങ്ങി രണ്ടായിരത്തി മൂന്നിലാണ് പടം പുറത്തു വന്നത് ആദ്യം മുതൽ അവസാനം വരെ